ഭാരതത്തിൻ്റെ വിശ്വാസത്തെയും ആചാരങ്ങളെയും ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് പൂജകൾ നടത്തുന്നത്. റോക്കറ്റ് വിക്ഷേപണത്തിന് മുൻപുള്ള പൂജകളെപ്പറ്റി തുറന്നു പറയുകയാണ് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്. ISROയിൽ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുൻപുള്ള പൂജയെപ്പറ്റി പല ട്രോളുകളും മുൻപുണ്ടായിട്ടുണ്ട്. ബുദ്ധിജീവികളും ഇടത് ചിന്തകരുമൊക്കെ പൂജ നടത്തുന്നതിനെ പലപ്പോഴും എതിർത്തിട്ടുമുണ്ട്. അവർക്കുള്ള മറുപടി കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. ശാസ്ത്രവും വിശ്വാസവും എന്നും രണ്ട് തട്ടിൽ നിർത്തിയേ സമൂഹം ചർച്ച ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നും ഇതിൽ വാദപ്രതിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും സോമനാഥിൻ്റെ വാക്കുകൾ വൈറലായിരിക്കുകയാണ്. ഒരു സാങ്കേതിക സ്ഥാപനത്തിൽ വരുമ്പോൾ ഇതെല്ലാം മാറ്റിവെക്കണമെന്ന് നിർബന്ധിക്കില്ല. മനുഷ്യരുടെ ചിന്തകളും വിശ്വാസങ്ങളും മാനിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളും ചെയ്യാനാകൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ബഹിരാകാശ പര്യവേഷണ രംഗത്ത് ഇനി മുതൽ റോക്കറ്റുകളുടെ നിർമ്മാണവും ഏകോപനവും വിക്ഷേപണവും സ്വകാര്യ കമ്പനികളും നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വിക്ഷേപണത്തിനുള്ള 4 വർഷ കരാർ പൊതുമേഖലാ സ്ഥാപനമായ HALഉം സ്വകാര്യ കമ്പനിയായ L&Tയുമായി ഒപ്പുവച്ചിട്ടുണ്ട്. ചിലവ് കുറഞ്ഞ വിക്ഷേപണ വാഹനമായ PSLV വാണിജ്യ വിക്ഷേപണത്തിന് ISRO ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ സ്പേസ് എക്സ് പോലുള്ള സ്ഥാപനങ്ങൾ ISRO നൽകുന്നതിലും കുറഞ്ഞ തുകയ്ക്ക് ഉപഗ്രഹ വിക്ഷേപണം സാധ്യമാക്കുന്നു. ഈ അവസരത്തിൽ കൂടുതൽ ചിലവ് കുറച്ച് PSLV വിക്ഷേപണം നടത്താനും മേഖലയിൽ കൂടുതൽ വളർച്ച നേടാനും സ്വകാര്യ കൺസോർഷ്യവുമായുള്ള സഹകരണത്തിലൂടെ സാധ്യമാകുമെന്ന് ISRO വ്യക്തമാക്കി. ചന്ദ്രനിൽ പര്യവേഷണം നടത്താനുള്ള ഇന്ത്യയുടെ അഭിമാന പദ്ധതി Chandrayaan-3 തയ്യാറായിട്ടുണ്ട്. ഇനി വിക്ഷേപണ തീയതി തീരുമാനിച്ചാൽ മാത്രം മതിയെന്നും ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് വ്യക്തമാക്കി. കൂടാതെ മനുഷ്യരെ ശൂന്യാകാശത്തെത്തിക്കാനുള്ള ISROയുടെ ഗഗൻയാൻ ദൗത്യം 2024 നടക്കും. ഈ വർഷം നടത്താനായിരുന്നു പദ്ധതിയെങ്കിലും കോവിഡ് കാരണം പാളുകയായിരുന്നു. ഈ വർഷം ഒടുവിൽ ബഹിരാകാശ പേടകത്തിൻ്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടക്കും. അതിനുശേഷം അടുത്ത വർഷം പെൺ റോബോട്ട് വ്യോമ മിത്രത്തെ അയക്കും. അതിനുശേഷമാകും മനുഷ്യരെ അയക്കുക. ഇതിനുള്ള 4 വ്യോമസേനാ പൈലറ്റുമാരെ തിരഞ്ഞെടുത്ത് അവർക്ക് റഷ്യയിൽ പരിശീലനം നൽകി വരികയാണ്. യുവാക്കളിൽ രാജ്യാഭിമാനം വളർത്തി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഗവേഷണത്തിലൂടെയും കണ്ടുപിടുത്തത്തിലൂടെയുമാണ് ഇത് സാധിക്കാനാകുകയെന്ന് സോമനാഥ് പറയുന്നു. ലോകത്തെ ഏതൊരാളും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നാടായി ഭാരതം മാറണമെങ്കിൽ അടുത്ത 25 വർഷം കൊണ്ട് രാജ്യം ശക്തി ആർജിക്കണം. ശക്തി എന്നാൽ സൈനികം മാത്രമല്ല, ആർക്കും അവഗണിക്കാനാകാത്ത എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ശക്തിയാണ് നേടേണ്ടത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും വിജ്ഞാന മേഖലയുടെയും വളർച്ച കൊണ്ടാണ് അത് നേടിയെടുക്കേണ്ടത്. അറിവിൻ്റെയും നവീന ആശയങ്ങളുടെയും ജ്ഞാനോൽപാദനത്തിൻ്റെയും കേന്ദ്രമായി ഭാരതം മാറുമ്പോൾ വിശ്വഗുരു സ്ഥാനത്തെത്താനാകും. ഇതിനുള്ള ആദ്യ ചുവടുവയ്പ്പാണ് പുതിയ വിദ്യാഭ്യാസ പദ്ധതിയെന്നും സോമനാഥ് പറഞ്ഞു. 5G സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്കായുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണം. സൈബർ രംഗം, ബഹിരാകാശം, ഇലക്ട്രോണിക്സ്, കൃഷി, സമുദ്ര ഗവേഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലയിലും രാജ്യം കരുത്താർജിക്കേണ്ടതുണ്ട്. അതിന് പഠനവും ഗവേഷണവും ഭാരതത്തിൽ തന്നെ നടത്താൻ യുവതലമുറ തീരുമാനിക്കണം. അതിനാവശ്യമായ അന്തർദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.